ഹായ് ഡിയർ ഫ്രണ്ട്സ്, പത്തായം ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അനസ് വിളയിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ വിഷു ആശംസകൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഒരു സ്പെഷ്യൽ തട്ടിക്കൂട്ട്, റംസാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു കബ്സയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അല്പം നെയ്യ് എടുത്തിട്ട് അതിൽ സവാള വാട്ടിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അധികം ഉള്ളി അരിയുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് രണ്ട് തക്കാളി, ഒരു നാല് പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു രണ്ട് ഉണങ്ങിയ നാരങ്ങ നമ്മൾ കബ്സയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഗാർലിക്ക്, ഇഞ്ചി പേസ്റ്റ് അരച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ അല്പം പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു പൊടിയൊന്ന് ചേർക്കുന്നുണ്ട്. ഈ ഒരു കബ്സയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അറേബ്യൻ മന്തി മസാലയാണ്. സാധാരണ ഈ മന്തി മസാല മന്തിയൊക്കെ ഉപയോഗിക്കാൻ, മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഉപയോഗിക്കാറ്. പക്ഷേ നമ്മൾ സ്പെഷ്യലായിട്ട് അറേബ്യൻ മന്തി മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കബ്സ തയ്യാറാക്കുന്നത്. തക്കാളി ഒന്ന് വേഗം വെന്തോട്. തക്കാളി ഇത് യൂട്യൂബേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെ കബ്സത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് തക്കാളി. ഒന്ന് വേഗം വേവ്. സോ ഓക്കെ സാർ, നല്ലപോലെ ഇളക്കി മറിച്ച് കലക്കി കൊടുക്കുക. നല്ലപോലെ സംഗതികളൊക്കെ വേണ്ട് നല്ല ഉടഞ്ഞിരിക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എടുക്കത്തുള്ളൂ. തക്കാളി, മുളകും മസാലയും ഒപ്പവാടം നല്ല കുത്തി കുത്തി ഉടക്കണം. എന്നിട്ട് നല്ല വേവിച്ചിട്ട് നമുക്ക് നമ്മുടെ കബ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല ആ സൂപ്പർ ടേസ്റ്റ് അങ്ങനെ കിട്ടും. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആദ്യം കണക്ക് എന്ന് വെച്ചാൽ എത്രയാണോ നമ്മൾ അരിയിട്ടുന്നത് അതിൻ്റെ നേരെ ഇരട്ടി, അതായത് ഒരു കപ്പ് അരിയാണോ നമ്മൾ ഇടുന്നത് വെച്ചാൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞത്. വെള്ളം ഞാൻ ആദ്യം കപ്പ് ആൽമറ്റാണെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി തീയിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ തീ നമ്മൾ നോർമലായിട്ട് കൊടുക്കുക. നല്ല ഓവറായിട്ട് തീ നമ്മൾ ഇതാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറച്ച് മുമ്പ് നമ്മളൊരു മസാല മാത്രം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അത് ഗരം മസാലയാണ്. ആ ഒരു ഗരം മസാലയും കൂടി നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആ അറേബ്യൻ സ്പെഷ്യൽ മന്തി മസാല അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടുന്ന ഈ ഒരു അരിക്കുള്ള ഒരു മസാല ഞാനിത് ഫുള്ളായിട്ട്, ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് മാഗിക്കട്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു മാഗിക്കട്ട ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ നല്ല വേവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അധികമായി പോയത് ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് അരിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒരിക്കലും അധികമായി പോകരുത്. വെള്ളം അധികമായി പോയാൽ ചിലപ്പോൾ നമ്മുടെ കബ്സ കഞ്ഞിയായി പോകും. അതുകൊണ്ടാണ് വെള്ളം അധികമായി പോയത്. അപ്പോൾ ഇനി നമുക്ക് പാകത്തിന് ഇതിൽ ഉപ്പ് ചേർക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റായി വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കബ്സയിലേക്കുള്ള ബീഫ്, അതായത് ബീഫിൻ്റെ ഒരു കബ്സ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫ് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു കാ കിലോ ബീഫാണ്. കാ കിലോ ബീഫ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ബീഫിൻ്റെ ആ ഒരു ചോവും കാര്യങ്ങളൊക്കെ എത്താൻ വേണ്ടി, അതുപോലെ തന്നെ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട ഈ ഒരു ബീഫൊക്കെ നല്ലപോലെ വേവായതിനു ശേഷം, നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഈ അരിയൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ അവിടെ കഴുകി നല്ലപോലെ വാർത്ത് വെച്ചിട്ടുണ്ട് അരി. അതിലേക്ക് നമുക്ക് ആ അരി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നമുക്ക്. അപ്പോൾ അരി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ചായി താഴ്ത്തി വേണം നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മേലേക്കൊക്കെ തെറിക്കാനും പൊള്ളി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാ പണിയും പൂതരുണ്ട്. അരിയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഉഷാറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ അടിപൊളിയാക്കി ഇളക്കി കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലത് മൂടി വെച്ച് നല്ല ദമ്മാക്കി വെക്കാം.
അങ്ങനെ മൂടി വെച്ച ആ ഒരു കബ്സ നമ്മൾ തുറന്ന് മൂടിയൊക്കെ പൊട്ടിച്ചു നോക്കുകയാണ്. നല്ല ദമ്മിട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മൂടി പൊട്ടിച്ച് നോക്കുകയാണ്. വൗ, സൂപ്പർ ആയിട്ടുണ്ട്, കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലോ ഭാഗത്തേക്കും അതിൻ്റെ ആ ഒരു ഇതൊക്കെ എത്താൻ വേണ്ടിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നിങ്ങളൊക്കെ വീട്ടിൽ കബ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, കാരണം റേഷൻ അരി കൊണ്ട് സിമ്പിളായിട്ട് ഒരു തട്ടിക്കൂട്ട് റംസാൻ സ്പെഷ്യൽ കബ്സയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.